ശരിക്കും നോക്കുക, വേറെ കണ്ടു സംസാരിച്ചേക്ക്, പല്ലിൽ കമ്പീടൊക്കെ ആ കാലഘട്ടത്തിൽ പല്ലിൽ കമ്പീടുമായിരിക്കും, ഇതൊക്കെ കണ്ടുപിടിക്കും പുള്ളി. അലൻസിയറും നമ്മുടെ ജാഫർക്ക്, ഇവർ രണ്ടുപേരും മുലക്കരം പിരിക്കുന്ന ആൾക്കാരാണ്. അലൻസിയറിന് ഇത് രണ്ടും പ്രശ്നമല്ല. പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെ ഇത് കംഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്? ആ കുഴപ്പമില്ല ഡിനി, എന്തും പ്രശ്നമില്ല, അതൊക്കെ ശീലമാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ഇട്ടേക്കണേ നിങ്ങൾ? ഇതിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് വിന്നേഴ്സായിട്ടുള്ള ഒരു നേരെ തന്നെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഈ ഫോണ് ഒട്ടും കംഫർട്ടബിൾ അല്ല. സുൽസുഗത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോണ്ടേനിയസ് ആയിട്ട് ഹ്യൂമർ പറയുന്ന ആളാണ്, എന്നാലും വളരെ സൈലൻ്റായിട്ട് എന്നേ പറയുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ 500 ആർട്ടിസ്റ്റുകളുണ്ട് നിറച്ച്, അതായത് ഒരു രാജകൊട്ടാരാണ്. അപ്പോൾ ആർക്കും ശ്രദ്ധിക്കാൻ പറ്റിയിട്ടില്ല. ഒരു 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 ഭടൻ നിൽക്കുന്നത് കണ്ടിട്ട്, ടെനി ആ ഭടനെ നോക്കിയേ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ, എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാ? ഞാൻ നോക്കിയ കണ്ണാടിയും വെച്ചിട്ട് നിൽക്കുക, 19-ാം നൂറ്റാണ്ടിൽ കണ്ണാടിയും വെച്ചിട്ട് നിൽക്കുക, ഇതാ കുഴപ്പം. പിന്നെ ഇത് പറഞ്ഞ് ഇതൊക്കെ കണ്ടുപിടിക്കും പുള്ളി. അപ്പം തന്നെ വിളിച്ചു പറഞ്ഞ് ആ കണ്ണാടി കൂടെ വരുമെന്ന് പറഞ്ഞ് പുള്ളി ഏതോ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് എന്തോ മൊബൈൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ ഇടയ്ക്ക് ഇനി മറ്റേ പടമ്പോ ആധാർ കത്തണ്ട, എന്താണ് ശരിക്കും നോക്ക്, വേറെ കണ്ടു സംസാരിച്ചേക്ക്, പല്ലിൽ കമ്പീടൊക്കെ ആ കാലഘട്ടത്തിൽ പല്ലിൽ കമ്പീടുമായിരിക്കും, ഇതൊക്കെ കണ്ടുപിടിക്കും പുള്ളി. അപ്പം ഞാനിങ്ങനെ ചൂടായപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞ് ഈ പ്രൊഡക്ഷനിലെ ആൾ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്കേ തലയിറക്കം മഞ്ഞ് ഒരു ഒരു നാരങ്ങവെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ, അതെ എനിക്ക് രണ്ട് തലയിറക്കം വേണം എന്ന് പറഞ്ഞു. അപ്പം തന്നെ അപ്പോൾ ഇത് രണ്ട് നാരങ്ങവെള്ളം വേണം. അങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് കോമഡി പറയുന്ന ഒരാളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഈ ഭടന്മാർ നിൽക്കുന്നതും ഇവർ നിൽക്കുന്നതൊക്കെ നോക്കിയിട്ട് പുള്ളി വളരെ സൈലൻ്റായിട്ട് നോക്കിട്ട് അങ്ങോട്ട് നോക്കിയേ, ഇത് വയറാണോ ഇരിക്കുന്നത് അല്ലെങ്കിൽ ആളാണോ ഇരിക്കുന്നത്? അന്ന് പുള്ളിക്ക് വയറുണ്ട്, എന്നാലും പുള്ളി അത് ഹ്യൂമറസ് ആയിട്ടത് കൊണ്ടു നടക്കാനും അത് സംസാരിക്കാനും ഒക്കെ വളരെ, അതായത് ഒരാൾക്കും ദ്രോഹമില്ലാതെ കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പം നമുക്ക് അതിൻ്റെ അകത്തുള്ള പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് സെൻസർ ചെയ്യണമെന്നുള്ള എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുന്നത് നമ്മൾ ഈ മുണ്ടെടുക്കുമ്പോൾ കോണക അടിയിൽ വേണം. അപ്പം പലർക്കുണ്ട്, 1500 പേരുണ്ടേ. ഇപ്പം നമ്മൾ പേരെഴുതി വെച്ചേക്കാം, എൻ്റെയൊക്കെ പേരെഴുതി വെച്ചിട്ടുണ്ട്, ടിനീട്ടോ സുനിൽ സുഗത, ഓരോരുത്തരുടെ പേരിലിങ്ങനെ ഇരുന്നിട്ട് തൂക്കിയിട്ടിട്ടുണ്ട്. ചിലപ്പോൾ ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ആ ഷൂട്ടിങ്, പക്ഷേ നമ്മുടെ അവിടെ പോയിട്ട് നമ്മുടെ പേരിലിടാം, അല്ലെങ്കിൽ വേറെ വല്ലതും എടുത്തുകൊണ്ട് പോയി. അപ്പോൾ ഞങ്ങളൊരു നൈറ്റ് സീൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ തന്നെ അലൻസിയറും നമ്മുടെ ജാഫർക്ക്, ഇവർ രണ്ടുപേരും മുലക്കരം പിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഈ ഫോണ് ഒട്ടും കംഫർട്ടബിൾ അല്ല. അപ്പം ഞാനെപ്പോഴും ഈ അടിയിൽ നമ്മുടെ സാധാരണ സംഭവങ്ങൾ ഇടാറുണ്ട്. അപ്പോൾ ഈ എൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ക്യാമറയിൽ ഇതേ ജോക്കി കാണണമെന്ന് പറയുമ്പോൾ നമ്മൾ വിളിച്ച് പറയും. ഞാൻ ഈ മഴയത്ത് ഫൈറ്റ് ചെയ്തപ്പോൾ ഇതുപോലെ തന്നെ പിടിച്ചു, ഇവിടെ സൈഡിൽ ജോക്കി, അപ്പം തന്നെ പോയി മാറ്റിയിട്ട് വരാൻ പറയും, വിനയൻ സാർ പറഞ്ഞു. അപ്പം തന്നെ പോയി അലൻസിയറിന് ഇത് രണ്ടും പ്രശ്നമല്ല. പുള്ളി പറഞ്ഞു, ഞാൻ പറഞ്ഞു, നിങ്ങളെങ്ങനെ ഇത് കംഫർട്ടബിളായിട്ട് നടക്കാൻ പറ്റുന്നുണ്ട്? ആ കുഴപ്പമില്ല ഡിനി, എന്തും പ്രശ്നമില്ല, അതൊക്കെ ശീലമാണ് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്താ ഇട്ടേക്കണേ നിങ്ങൾ? അണ്ടർവെയറാണ്. ഹേയ് അതില്ല കോണ കോണ. ഹേയ് രണ്ടുമില്ലാന്ന്. എന്ത് ധൈര്യത്തിലാണ് പുള്ളി അഭിനയിക്കാൻ വന്നതെന്ന് എനിക്കറിയില്ല. രണ്ടും പ്രശ്നമില്ല, ആരെയാണ് കാണില്ല. പക്ഷേ ഇത് കണ്ടതെന്നുള്ളൊരു പ്രശ്നം പറ്റിയത് ഞാൻ മഴയത്ത് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ്. അപ്പം സംഭവം നമ്മൾ ഈ ഓരോരുത്തരും അവരുടെ രീതിയിൽ ഒതുക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. ഇത് പുറത്തു വരാതിരുന്നാൽ നമുക്ക് പ്രശ്നമില്ല. ഈ മഴ പെയ്ത് കഴിയുമ്പോഴാണ് ഈ പ്രശ്നം. ഇത് കറക്റ്റ് മറ്റേ ക്യാമറയിൽ പിടിക്കും, മറ്റേ ഈ മോണിറ്റർ വെച്ചിരിക്കുമ്പോൾ കറക്റ്റ് ഇത് ആരെ എന്തൊക്കെയാണെന്നുള്ള കൃത്യമായിട്ട് പിടിക്കും. അപ്പോൾ ഇതും വലിയൊരു റിസ്കി സംഭവമാണ്, കാരണം അസോസിയേറ്റ്സ്, ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ അകത്ത് ഈ ഒരു പുരാണ ചിത്രം എടുക്കുമ്പോൾ, ഒരു പീരീഡ് സിനിമ എടുക്കുമ്പോൾ നോക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്ന് ഓർത്ത് നോക്കൂ, തലനാര് തൊട്ട് നഖം വരെ നമ്മൾ മാറണം. മറ്റുള്ള സിനിമകളിൽ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് ബാക്കിയൊന്നും നോക്കണ്ട, കോസ്റ്റ്യൂം മാത്രം നോക്കിയാൽ മതി. ഇതിലിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാഷണൽ അവാർഡ് വിന്നേഴ്സായിട്ടുള്ള ഒരു നേരെ തന്നെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സ്, പട്ടൻ റഷീദ്, പട്ടൻ ഷാ, രഞ്ജിത്ത് അമ്പാടി, അതുപോലെ തന്നെ ഒരുപാട് അവാർഡ്സ്, പിന്നെ അതെല്ലാം പുള്ളിയുടെ ശിഷ്യന്മാരാണ്. റഷീദുണ്ട്, വേറൊരു റഷീദുണ്ട്, കോഴിക്കോട് റഷീദുണ്ട്, അങ്ങനെ എല്ലാം സ്റ്റേറ്റ് അവാർഡ് വിന്നേഴ്സിന് വെച്ചിട്ടാണ് ഇതിൽ 1500 പേര് കുടുംബ, അതുപോലെ തന്നെ എല്ലാം. അതൊരു അനുഭവം തന്നെയായിരുന്നു ഈ 19-ാം നൂറ്റാണ്ടെന്ന് പറഞ്ഞ പടം. അതാണ് ഞാൻ പറയുന്നത്, ഒരു അണ്ടർവെയർ പോലും ശ്രദ്ധിക്കപ്പെടും എന്നുള്ളതാണ് ആ പടത്തിൽ. ഇതിപ്പോൾ ഞാൻ തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും അതിലൊക്കെ ചെറിയ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ആ പടം തകർന്നു പോകും. കാരണം മഴയത്ത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ നിന്ന് കാൽവിൻ ക്ലെയിനോ അല്ലെങ്കിൽ ജോക്കി എന്നൊക്കെ കണ്ടു കഴിഞ്ഞുള്ളൊരു അവസ്ഥ ഓർത്തേക്ക്. അപ്പോൾ അതിൽ ഒരു രീതിയിൽ പിടിക്കപ്പെടാതെ പോയത് അലൻസിയറാണ്. അതിൻ്റെ രഹസ്യം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ അല്ലേ?